കെജിയുടെ കിസ്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിരുന്നു ഇനി എന്തിട്ട് ചെയ്യണ്ടേന്ന്. അപ്പൊ ഗൈസ്, അതിലൊരു ബ്രോ പറഞ്ഞു ഐ എസ് എല്ലിന്റെ ഓഫേഴ്സ് എടുത്തിട്ട് കേരളത്തിന്റെ ഓഫർ വരാണെങ്കിൽ അതെടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ എന്തായാലും മുംബൈ സിറ്റിയുടെ ആണ് അപ്പൊ എടുക്കാൻ പോകുന്നത്. അപ്പോ ട്രാൻസ്ഫർ ബഡ്ജറ്റ് 263K ഉണ്ട് ഗൈസ്. അപ്പൊ അത്യാവശ്യം നല്ല ടീമുമാണ് ഇവര്. മിസ്റ്റർ സുനി മോൻ മുംബൈ സിറ്റിയുടെ മാനേജറായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ലീഗ് വിൻ ചെയ്യാനാണ് ഗൈസ്. അപ്പോൾ ഇനി വലിയ വലിയ ഒബ്ജക്റ്റീവ്സ് ആയി തുടങ്ങും. അപ്പോൾ ആയുഷ് ചിക്കാര എന്ന് പറഞ്ഞൊരു പ്ലെയർ എനിക്ക് സത്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇന്ത്യൻ പ്ലെയറാണ്. ആൾക്കൊരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ ആളെന്തായാലും കളിച്ച് വളരട്ടെ ഗൈസിനെ ഉദ്ദേശിച്ചിട്ട്. നമുക്ക് അത്യാവശ്യം ക്യാഷും കിട്ടും. പിന്നെ ടിറി എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ, ആൾക്ക് നമ്മൾ ഒരു 1 മില്യൺ തരാണ് ഞാൻ കൊടുക്കാമെന്ന് പറയാം ഗൈസ്. ഞാൻ പാവങ്ങളല്ലേ, 500K. ഡു യു അക്സെപ്റ്റ് ഇറ്റ് നോ? കണ്ടാ ഗൈസ്, ഇതാണ് നമ്മുടെ ടെക്നിക്ക്. ആൾക്ക് അവരെ കൊണ്ട് തന്നെ ഓഫർ തിരിച്ചെടുപ്പിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ട്ലി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് തന്നെ കളിക്കാൻ പോവാണ് ഗൈസ്. ഞാനത് സിമ്മിയാണ്, ക്യുക്ക് സിം. അപ്പോൾ ഡ്രോ ഉണ്ട് നമ്മൾ. നമുക്ക് കുറച്ച് ചാൻസ് കിട്ടി ഗൈസ്. ഇറ്റ്സ് ഗുഡ്. മുംബൈ സിറ്റി അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് ഗൈസ്. അൽ നാസറിൻ്റെ ഒപ്പമാണ് അടുത്ത കളി നമ്മൾ. സീൻ ആകാശ് മിശ്രയ്ക്ക് 790K ഓഫർ ഗൈസ്. ബട്ട് നമ്മൾ കൊടുക്കില്ല. ഇതേമാതിരി ആകാശ് മിശ്രയ്ക്ക് നമ്മൾ 1 മില്യൺ കൊടുക്കും. 1 മില്യൺ എന്നാന്ന് ഇപ്പൊ കൊണ്ടുപോകാൻ ചെക്കനെ. 1 മില്യൺ നാസറായിട്ടാണ് നമുക്ക് അടുത്ത കളി. അപ്പോൾ അതിൽ നെയ്മർ, ഇത് ഏതാൽ നാസറാണ് ഗൈസ്? ഇനിയിപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ആവാത്തതാണോ? ഓ ഗൈസ്, ഇത് സൗദിയിലത്തെ അൽ നാസറല്ല, UAE-യിലത്തെ അൽ നാസറാണ്. ഓക്കെ, ഞാനും വിചാരിച്ചേ ലോഗോയും കറക്റ്റല്ല. ഓക്കെ, നമുക്ക് എന്തായാലും കളിക്കാം. അപ്പം അത്യാവശ്യം നല്ല ടീമാണ്. ഞാൻ ഉള്ള ടീമാണെന്ന് പറയാൻ വരായിരുന്നു. 4 മുട്ടയ്ക്ക് നമ്മൾ തോപ്പിച്ചു. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ ഞാനൊരു സോറി പറയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും കഴിഞ്ഞ എപ്പിസോഡ് മാതിരി ഇപ്പോഴും ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോസ് പോയി റെക്കോർഡ് ചെയ്യാണ്ട് എന്താ ചെയ്തേന്ന് വെച്ചാൽ ATK-യുടെ ഒപ്പമുള്ള കളി കളിച്ചു ഗൈസ്. അത്യാവശ്യം നല്ല മാച്ചായിരുന്നു, പക്ഷെ അത് റെക്കോർഡായില്ല. എന്താ ചെയ്യുക ഗൈസ്, സോറി. പിന്നെ നമ്മൾ ഡിഫെൻസ് ഭയങ്കര മോശമായിരുന്നു. അപ്പം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസിനെ സ്കൗട്ട് ചെയ്തു. അതിൽ ഹോർമി പാമിൻ്റെ സ്കൗട്ട് ചെയ്തില്ല നമ്മൾ. ആ സെർച്ച് എന്ന ഓപ്ഷനിൽ ഹോർമി പാമിന് സെർച്ച് ചെയ്തു. ആദ്യം പ്രീതം കോട്ടാല് പിന്നെ ഡ്രിങ്കിച്ച് അവർക്കൊന്നും 500K വെച്ച് താങ്ങില്ല ഗൈസ്. അപ്പോൾ ഹോർമി പാമിന് ഞാൻ 500K കൊടുത്ത് വാങ്ങി. ടീമിൽ അവൻ്റെ റേറ്റിംഗ് നോക്കിയപ്പോൾ 59, വാല്യൂ നോക്കിയപ്പോൾ 200K ഗൈസ്. അങ്ങനൊരു റിയൽ ലൈഫിൽ ആൾ നല്ല കളിയാണ്, പക്ഷേ ഈ ഗെയിമിൽ റേറ്റിംഗ് ഇല്ല. അപ്പോൾ റേറ്റിംഗ് ഇല്ലെങ്കിൽ കളി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഗൈസ് കുഴപ്പം. അപ്പോൾ ഗൈസ്, അങ്ങനെ ഇപ്പോൾ ചെയ്തതൊക്കെ മണ്ടത്തരായിട്ടാണ് ഇരിക്കണേ. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത എപ്പിസോഡിൽ കാണാം.